ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് റൂം ഡെക്കറാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റൂം ഡെക്കർ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് പ്ലൈവുഡ് പീസിലാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് റൂം ഡെക്കർ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ അത് തെറ്റിപ്പോകല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്തോടെ എഴുതിയത്. ഇല്ലെങ്കിൽ വളഞ്ഞൊക്കെ പോവും. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്രൗൺ കളർ അടിക്കാമെന്ന്. അപ്പം ബ്രൗൺ കളർ എൻ്റെ കയ്യിലില്ല, അപ്പം ഞാൻ ബ്ലാക്ക് കൊണ്ട് തന്നെ അടിച്ചത്. നമ്മൾ പെയിൻറ് യൂസ് ചെയ്തത് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ പെയിൻറ് നമ്മൾ ബോട്ടിലിൽ നിന്ന് എടുത്തിട്ട് ഇത്ര എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇല്ലെങ്കിൽ കൂടി ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് ഇങ്ങനെ കട്ട് പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പൊക്കത്ത് എടുത്ത് വെച്ചിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പം കാലിഗ്രഫിക് പെൻസ്, അതായത് ബ്രഷ് പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രീം എന്ന് പറഞ്ഞ് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ വാട്ടർ കളർ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ബ്രൗൺ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്നും നമുക്ക് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സൈഡിൽ ഇതേപോലെ ബ്രൗൺ പെയിൻറ് അടിക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ഇത്തിരി ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ രണ്ട് റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ലീഫ് ഇത്തിരി വലുതാണ്. ഞാൻ ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ ലീഫ് ഇത്തിരി വലുതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ചെറുതാക്കി ഒരു ചെറിയ ലീഫിൻ്റെ പരുവത്തിൽ എത്തണം. അപ്പം യൂസ് ചെയ്യുന്ന സിസേഴ്സ് ഇത്തിരി ഷാർപ്പായിട്ടുള്ളത് തന്നെ എടുക്കാൻ, ഇല്ലെങ്കിൽ സൈഡൊക്കെ ഒരുമാതിരിയായി പോവും. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വാട്ടർ കളറിലെ ബ്രൗൺ ഉപയോഗിച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ലൈൻസ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പ്ലെയിനായിട്ട് കിടന്നിട്ട് എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈൻസൊക്കെ സൈഡിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൈൻസൊക്കെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഒട്ടിക്കാൻ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. ഇല്ലെങ്കിൽ വേറെ വല്ലതും എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ഗ്ലൂ ഗൺ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചത് തെറ്റിയെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും പറിച്ചെടുത്ത് പിന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലൂ ഗൺ ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ കൊണ്ട് നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചരടാണ്. അപ്പം നമുക്ക് റോപ്പ് വേണമെങ്കിൽ റോപ്പ് എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചരടുള്ളൂ. അപ്പോൾ ഞാൻ ചരടാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി ഒട്ടിക്കാൻ സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വട്ടം കറങ്ങിക്കുന്ന ചരടാണ്. അപ്പോൾ നേരെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അത് ആവശ്യത്തിനനുസരിച്ച് എത്ര ലെങ്ത്ത് നമുക്ക് വേണോ നമ്മൾ ആ അനുസരിച്ചൊന്നും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വിടർത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു പാറ്റേണൊക്കെ കൊണ്ട് നല്ല ഭംഗി തോന്നിക്കും. നെക്സ്റ്റ് നമ്മൾ ആ ഒരു വള്ളിയൊന്നും കറക്റ്റ് രീതിയിൽ നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പം അതൊരു കറക്റ്റ് ലെവലിൽ നമ്മളൊന്നും റെഡിയാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു റോപ്പിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പ്ലൈവുഡിൻ്റെ ആ പീസിൽ ചെയ്ത് വെച്ച സംഭവം ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ പ്ലൈവുഡിലെ പീസിൽ ചെയ്തെടുത്തത് നമുക്ക് വേണമെങ്കിൽ വാർണിഷ് അടിച്ചിട്ട് വെക്കാം,
അപ്പോൾ ഇത്തിരി തിളക്കമൊക്കെ കിട്ടും. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാർണിഷൊന്നും ഇല്ല, അതാണ് ഞാനൊന്നും അടിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇത്തിരി ഗ്ലേസി ലുക്കൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമ്മുടെ ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ റോപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാറ്റൻ റിബൺ അല്ലേ, റിബൺ ആണെങ്കിൽ എടുക്കാം. പക്ഷെ അത് അത്രയ്ക്ക് പെർഫെക്ഷൻ കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.